സി അനലിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെലക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇരുപതിലെയും തിരഞ്ഞെടുത്ത കറണ്ട് അഫയർസ് ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നമുക്ക് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപതിൽ ഐ സി സി അമ്പയറിംഗ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് അനന്തപത്മനാഭൻ ഉത്തരമായിട്ട് വരുന്നത് പത്മനാഭനാണ് കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ സെയിം ഓപ്ഷൻസ് തന്നെയാണ് മിക്കവാറും ഇങ്ങനെ തന്നെയായിരിക്കും പരീക്ഷയ്ക്കും ചോദിക്കുക അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ടിനു യോഹന്നാനാണ് ക്രിക്കറ്റ് ടീമിൻ്റെ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായിട്ട് നിയമിതനായത് ടിനു യോഹന്നാനാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഉത്തരം കാസർഗോഡ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചോദ്യത്തിൽ ഒരു പെശ് നോക്കുക പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം നടപ്പാക്കുന്ന ഭേദഗതി ഏതാണ് അവിടെ നോക്കുക മുന്നോക്ക സമുദായം എന്ന് പറയുമ്പോൾ മൂന്ന് നോർക്കുക നൂറ്റിമൂന്നാണ് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അങ്ങനെ കോഡ് പോലെ അല്ലെങ്കിൽ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് മുന്നോക്ക മൂന്ന് നൂറ്റി മൂന്നാം ഭേദഗതി മിഗ് യുദ്ധവിമാനങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയത് റഷ്യയാണ് ഉത്തരം മിഗ് യുദ്ധ വിമാനം ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യയോടാണ് ഓക്കെ ദ ടെർബുലൻ്റ് ഇയേഴ്സ് ആരുടെ പുസ്തകമാണ് ആരുടെയാണ് പ്രണബ് മുഖർജിയുടെ ദ ടെർബുലൻ്റ് ഇയേഴ്സ് പ്രണബ് മുഖർജിയുടെ പുസ്തകമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് വസുദേവ് മോഹിക്കാണ് ആർക്കാണ് വസുദേവ് മോഹി കേരളത്തിലൂടെ ഓടുന്ന ആദ്യത്തെ സ്വകാര്യ തീവണ്ടി മംഗലാപുരം കോയമ്പത്തൂർ തേജസ് എക്സ്പ്രസ് ആണ് ഓപ്ഷൻ എല്ലാം ഏകദേശം ഒരുപോലെയാണ് നോക്കുക മംഗലാപുരം കോയമ്പത്തൂർ തേജസ് എക്സ്പ്രസ് മോഹൻ ബഗാൻ ബഗൻ എന്നാണ് ബഗാനാണ് ശരിക്ക് മോഹൻ ബഗാൻ ലയിച്ച ഫുട്ബോൾ ക്ലബ് ഏതാണ് എല്ലാവർക്കും അറിയാം എ ടി കെ അത്ലറ്റിക്കോ കൊൽക്കത്ത കൊൽക്കത്ത എന്ന് ഓർക്കാം കേട്ടോ എ ടി കെ എന്നുള്ളതാണ് എഴുതുക അത്ലറ്റിക്കോ കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഇപ്പോൾ ലഡാക്കാണ് ഓക്കെ അറിയാമല്ലോ ലഡാക്കാണ് അത് വരാൻ സാധ്യത കൂടിയ ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കരസേന വ്യോമസേന നാവികസേന ഇവയ്ക്കെല്ലാം കൂടിയിട്ടുള്ള തലവന്മാരെ അല്ലെങ്കിൽ ഇവയ്ക്കെല്ലാം ത്തിനും മുകളിൽ അതിലൊരു തലവൻ എന്നുള്ള രീതിയിൽ ആ മൂന്ന് സേനയുടെയും അവർക്ക് സെപ്പറേറ്റ് തലവന്മാരുണ്ട് അതിനെ മൂന്നിനെയും നിയന്ത്രിക്കുന്ന ആ മൂന്ന് സേനകളെ നിയന്ത്രിക്കുന്ന ഒരു തലവനായിട്ടാണ് ഡിഫൻസ് സ്റ്റാഫ് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് വന്നിരിക്കുന്നത് ബിബിൻ റാവത്താണ് ആരാണ് ബിബിൻ റാവത്ത് ലാലിഗയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും ആരാണ് നോക്കുക ബീച്ചുംകൂട്ടികയാണോ അപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് വരും ബൈച്ചെങ്കൂട്ടികയാണോ എന്ന് കാരണം അദ്ദേഹം ഫുട്ബോൾ താരമാണ് ബാക്കിയെല്ലാം സിനിമാ താരവും ക്രിക്കറ്റ് താരങ്ങളുമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമ്മുടെ ക്രിക്കറ്റ് താരമായിട്ടുള്ള രോഹിത് ശർമ്മയാണ് ഓക്കെ ലീഗ എന്ന് പറയുന്നത് ഫുട്ബോൾ ഒരു ലീഗാണ് അത് അറിയാം സ്പെയിനിലുള്ളതാണ് മെസ്സിയൊക്കെ കളിക്കുന്ന ബാഴ്സലോണ അതേപോലെ റയൽ മാഡ്രിഡ് അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വമ്പൻ ടീം ടീമുകളൊക്കെ ഉള്ള ലാ ലീഗ അതിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആണ് രോഹിത് ശർമ്മ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്കൂൾ കലോത്സവത്തിലെ വിജയികൾ ആരാണ് ആരാണ് രണ്ടായിരത്തി പത്തൊമ്പത് അറുപതാമത് സ്കൂൾ കലോത്സവം കേട്ടോ അതിലെ വിജയികൾ പാലക്കാടാണ് ഓക്കെ പാലക്കാടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്കൂൾ കലോത്സവ വിജയികൾ ഹൈമവധഭൂവിൽ എന്ന കൃതി എഴുതിയത് നമുക്ക് ചെറുപ്പത്തിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു എസ് ആർ ടെക്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഹൈമവധഭൂവിൽ എന്ന കൃതി എഴുതിയത് എം പി വീരേന്ദ്രകുമാറാണ് എം പി വീരേന്ദ്രകുമാർ താങ്ക് യു കൂട്ടുകാർ എല്ലാവരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കുക പിന്നെ അതുപോലെ പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോസ് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആനുകാലികം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നിങ്ങൾക്കത് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു